ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്യാപ്ചർ കിറ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് ഈ ഫോട്ടോ എങ്ങനെ ഇതുപോലെ എഡിറ്റ് ചെയ്യാനാണ്. അതായത് മൂഡി ഡാർക്ക് എഫക്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ സ്നാപ്സീഡ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കന്ന ബെൽ ഐക്കൺ കൂടി എന്നെ വിളിക്കുക. യാ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ ഈ ഫോട്ടോ എങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഫോട്ടോ എടുക്കാനായിട്ട് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂവാണ്. അപ്പോൾ ഏത് പൂവായാലും കുഴപ്പമില്ല, ഞാനിപ്പോൾ വീട്ടിലൊരു പൂവ് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പൂവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂവാണ്. അപ്പോൾ ഈ പൂ കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ പൂവിൻ്റെ ഫോട്ടോ എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് മൊബൈൽ എടുത്തിട്ട് ജസ്റ്റ് ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്തു, അതിട്ട് ജസ്റ്റ് അതിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്ത് ലോക്ക് ആക്കി. അതായത് ഞെക്കി പിടിച്ച് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോട്ടോ ലോക്ക് ആവുക. അതായത് നമ്മൾ ഫോക്കസ് ചെയ്ത് സബ്ജക്റ്റ് ലോക്ക് ആവും. അപ്പോൾ നമുക്ക് ഫോക്കസിങ് വിട്ടുകൂല. അപ്പോൾ നമുക്ക് കറക്റ്റ് ബ്ലറാവും. എന്നിട്ട് നമ്മൾ എക്സ്പോസറൊക്കെ ജസ്റ്റ് ഒന്ന് താഴേക്ക് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് ചെറിയ ഡാർക്ക് ആക്കുക, എന്നിട്ട് ഫോട്ടോ എടുക്കുക. അപ്പോൾ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മളെടുത്ത ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ ഇതാണ്. അപ്പോൾ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതായത് സ്നാപ്സീഡ് ഇട്ടിട്ട് ഇതിൻ്റെ ഡാർക്ക് എഫക്റ്റ് ആക്കണം. അതായത് കുറച്ച് ലൈറ്റും ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ഡാർക്ക് ആക്കണം. അപ്പോൾ ലൈറ്റ് റൂമിൽ ഇടുന്നത് അടിപൊളിയാണ്. അപ്പോൾ ലൈറ്റ് റൂമോ സ്നാപ്സീഡോ ഉപയോഗിക്കാം. ഞാനിപ്പോൾ സ്നാപ്സീഡാണ്, കുറേ കാലം ലൈറ്റ് റൂം ചെയ്തു. അപ്പം കുറേ പേര് വന്ന് സ്നാപ്സീഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ സ്നാപ്സീഡ് വെച്ചിട്ടാണ് ഇത് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓടിപ്പോയി ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ സ്നാപ്സീഡ് ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഒന്ന് സ്നാപ്സീഡ് ഓപ്പൺ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ എവിടെയാണോ ഫോട്ടോ വെച്ചാൽ ജസ്റ്റ് ഇല്ലേക്ക് ഒന്ന് ആഡ് ചെയ്യണം. അപ്പോൾ ക്യാമറയിലാണെങ്കിൽ ക്യാമറ റോളിലേക്ക് കിടക്കും. അപ്പോൾ അവൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇതിലേക്ക് നമുക്ക് ഫെയ്ഡ് ആക്കണം. അതായത് സൈഡ് ഫെയ്ഡ് ആക്കാനാണ്. അപ്പോൾ നമ്മൾ നേരെ സൈഡിലേക്ക് താഴേക്ക് വന്നിട്ട് അതായത് ഫെയ്ഡഡ് ഗ്ലോ എന്ന് പറഞ്ഞിട്ട് അതൊരു എഫക്റ്റ് ആണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ നമുക്ക് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ ബ്ലാക്കായി. ഇനിയിപ്പോൾ നമുക്ക് ഞാൻ ജസ്റ്റ് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റ് ഒന്ന് കാട്ടിത്തരാം. അതായത് ഇതാണ് ഇപ്പോൾ ഒറിജിനൽ. ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ടിക്ക് കൊടുക്കുക. അതായത് സൈഡിൽ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പെൻസിലിൻ്റെ ഒരു ഐക്കൺ കാണുന്നുണ്ട്. അതായത് അത് ടൂൾസ് ആണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അത് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻ വരും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂൺ ഇമേജ് ആണ്. അപ്പോൾ ടൂൺ ഇമേജ് ജസ്റ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ വിൻഡോ ഫിസിയും കാണാൻ പറ്റും. അപ്പോൾ അവിടെ ജസ്റ്റ് ഇങ്ങനെ സ്ക്രീനിൽ ടച്ച് ചെയ്ത് മേലോട്ടും താഴോട്ടും നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാം ബ്രൈറ്റ്നസ് കോൺട്രാക്ട് സാച്ചുറേഷൻ. ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്ട് എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. അതേപോലെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ സാച്ചുറേഷൻ കുറച്ചൊന്ന് കൂട്ടുകയാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആംബിയൻസ്, ആംബിയൻസ് കുറച്ചൊന്ന് കുറയ്ക്കുകയാണ് ചെയ്തത്. ഹൈലൈറ്റും കുറച്ചൊന്ന് കുറച്ചു. അതേപോലെ നമ്മൾ എന്ത് ചെയ്തു, എല്ലാം ജസ്റ്റ് ഒന്ന് കുറച്ച് കുറച്ച്, അതായത് കളർ ചേഞ്ച് വരാതിരിക്കാൻ വേണ്ടി കറക്റ്റ് വെക്കാനാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് വെച്ചു. ഓക്കെ, അപ്പോൾ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സേവ് ആയിട്ട് താഴെ ടിക്ക് ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് നമ്മൾ ടൂൾ എടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് വൈറ്റ് ബാലൻസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അതിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് വൈറ്റ് ബാലൻസ് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കണം. കാരണം അതായത് ആ ഫ്ലേവറിൻ്റെ കളറൊന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ചൊന്ന് കൂട്ടി. അപ്പോൾ ഇത്രയും കഴിഞ്ഞു. ഇനിയിപ്പോൾ ജസ്റ്റ് ടിക്ക് കൊടുക്കുക. ഇനിയിപ്പോൾ പിന്നെ ടൂൾസ് അതിനുശേഷം താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് കുറച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ നമ്മുടെ ഫോട്ടോയിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തു. അപ്പോൾ നമ്മളെടുത്ത ഫോട്ടോ എന്ന് പറഞ്ഞാൽ ആദ്യം ഇതായിരുന്നു. അപ്പോൾ ജസ്റ്റ് എഡിറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ ഇതാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റിൻ്റെ വ്യത്യാസം ഒന്ന് കണ്ടു നോക്കൂ. കണ്ടില്ലേ എത്ര പക്കായിട്ടാണ് നമ്മൾ ഡാർക്ക് ആക്കിയത്. അതായത് ഫോട്ടോ, സാധ ഒരു ഫോട്ടോ നമ്മൾ ഡാർക്ക് ആക്കി. അങ്ങനെ പല ഇപ്പോൾ നമ്മൾ സബ്ജക്റ്റ് വെച്ച് ഈ ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്കിങ്ങനെ ഡാർക്ക് ആക്കുമ്പോൾ കുറച്ചുകൂടി ആ ഫോട്ടോ കാണാൻ ഒരു രസമുണ്ടാവും. അപ്പോൾ ഈ ഫോട്ടോ എടുക്കാൻ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതായത് ഉച്ചയ്ക്കൊന്നും ഈ ഫോട്ടോ എടുക്കില്ല. അതായത് ഫുൾ ബ്രൈറ്റ്നസ് വരുന്ന സമയത്ത് എടുക്കില്ല. അന്നേരം ആ ഒരു എഫക്റ്റ് കിട്ടില്ല. നമ്മളൊരു വൈകുന്നേരം ആകുമ്പോൾ ലോ ലൈറ്റിൽ എടുക്കുവാണെങ്കിൽ അത്രയും പെർഫെക്റ്റ് ആയിരിക്കും. കാരണം കുറച്ചൊന്ന് എക്സ്പോജർ അഡ്ജസ്റ്റ് ചെയ്യാൻ നേരം കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. അപ്പോൾ ഫോട്ടോ കുറച്ചുകൂടി ഡാർക്ക് ആകും. അപ്പോൾ കാണാനും ഒരു രസമുണ്ടാവും. അപ്പോൾ പരമാവധി ഫോട്ടോസൊക്കെ എടുക്കുകയാണെങ്കിൽ വൈകുന്നേരം എടുക്കുക. എഡിറ്റ് ചെയ്യാൻ നേരം കുറച്ച് ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊന്നും കൂട്ടെടുത്ത്, അതായത് ചിലപ്പോൾ ഓവർ എഡിറ്റിംഗ് ആയിപ്പോൾ ഒരു നൈസായിട്ട് കുറച്ചൊന്ന് നീക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡാർക്ക് ആക്കാം, അതായത് ഡാർക്ക് മൂഡി എഫക്റ്റ്. അപ്പോൾ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ അടിപൊളിയാക്കാം. സോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കോ സബ്സ്ക്രൈബോ ഷെയർ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.